ന്യൂസിലേക്ക് ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് സിൽവർ ലൈൻ വിരുദ്ധ പ്രതിഷേധം വീണ്ടും ശക്തം. യൂത്ത് ലീഗിന്റെ കളക്ട്രേറ്റ് മാർച്ചുകളിൽ വ്യാപക സംഘർഷം. നെയ്യാറ്റിൻകര താലൂക്ക് ഓഫീസിൽ പോലീസ് വലയം ഭേദിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സർവേക്കല്ല് സ്ഥാപിച്ചു. സിൽവർ ലൈൻ പദ്ധതിക്കെതിരായ BJP പദയാത്രയ്ക്കിടെ നാടകീയ രംഗങ്ങൾ. കേന്ദ്രമന്ത്രി വി മുരളീധരനെതിരെ പ്രതിഷേധം. കിഴക്കൂട്ടത്ത് ഭവന സന്ദർശനത്തിനിടെ പിണറായി വിജയനെ ജയ് വിളിച്ച് വീട്ടുകാർ. ഭൂമി വിട്ടു നൽകാൻ തയ്യാറെന്നും കുടുംബം. കേന്ദ്രമന്ത്രി എത്തിയത് കിഴക്കൂട്ടം CPM വാർഡ് കൌൺസിലർ കവിതയുടെ വീട്ടിൽ. സിൽവർ ലൈൻ പദ്ധതിയിൽ പിന്നോട്ടില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. രണ്ടിരട്ടിയാണ് നഷ്ടപരിഹാരം നൽകുന്നത്. കമ്പോള വിലയുടെ രണ്ടിരട്ടിക്ക് മുകളിൽ നഷ്ടപരിഹാരം നൽകാൻ സർക്കാർ തയ്യാറാണെന്ന് മുഖ്യമന്ത്രി. സിൽവർ ലൈൻ പദ്ധതിക്കെതിരായ സമരം നിയമത്തോടുള്ള വെല്ലുവിളിയെന്ന് മന്ത്രി VN വാസവൻ. സമരങ്ങളെ രാഷ്ട്രീയമായി നേരിടും. BJPയും കോൺഗ്രസും ഒരേ തൂവൽ പക്ഷികളെന്നും VN വാസവൻ. സിൽവർ ലൈനിൽ ജനങ്ങളുടെ ആശങ്കകൾ പരിഹരിച്ച് മാത്രമേ പദ്ധതി നടപ്പാക്കുകയുള്ളൂവെന്ന് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. പദ്ധതിയുടെ പാരിസ്ഥിതികമായ പഠനങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. സർക്കാർ നയങ്ങൾക്കനുസരിച്ച് മാത്രമേ നടപടികൾ ഉണ്ടാകൂവെന്നും സീതാറാം യെച്ചൂരി. പ്രതിപക്ഷ നേതാവ് BD സതീഷിനെതിരെ കോട്ടയം DCC പ്രസിഡന്റ്. ജില്ലയിലെത്തുമ്പോൾ അറിയിക്കാറില്ലെന്ന് നാട്ടകം സുരേഷ്. INDUCയുമായുള്ള പ്രശ്നം പരിഹരിച്ചെന്ന പ്രതിപക്ഷ നേതാവിന്റെ നിലപാട് തള്ളി ചങ്ങനാശ്ശേരിയിലെ പ്രതിഷേധക്കാർ. നടപടിയെ ഭയക്കുന്നില്ലെന്നും തൊഴിലാളികൾ. BD സതീഷിനെ പിന്തുണച്ച് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ആലുവയിൽ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർക്ക് പരിശീലനം നൽകിയ അഗ്നിരക്ഷാസേനാ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയുണ്ടാകും. ഗുരുതര വീഴ്ചയെന്ന് ഫയർഫോഴ്സ് മേധാവി B സന്ധ്യയുടെ റിപ്പോർട്ട്. ഗൌരവമായി അന്വേഷിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ്. വിവാദമുണ്ടാക്കുന്നവരുടെ ലക്ഷ്യം വർഗീയ ധ്രുവീകരണമെന്ന് പോപ്പുലർ ഫ്രണ്ട്. നടിയാക്രമിച്ച കേസിൽ ദിലീപിനെ അറസ്റ്റ് ചെയ്തത് കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നിന്ന് വിരമിച്ച IG AV ജോർജ്. ദിലീപിന്റെ അറസ്റ്റിന് ഒരു സമ്മർദ്ദവും ഉണ്ടായിട്ടില്ല. അറസ്റ്റിന് മുൻപ് എല്ലാ തെളിവുകളും ശേഖരിച്ചു. ഇപ്പോഴത്തെ ക്രൈംബ്രാഞ്ച് അന്വേഷണം അന്നത്തെ അറസ്റ്റ് ശരിയെന്ന് തെളിയിച്ചതായും AV ജോർജ് 24നോട്. നടിയാക്രമിച്ച കേസിലെ രേഖകൾ ചോർന്നതിൽ തെളിവ് ഹാജരാക്കണമെന്ന് വിചാരണാ കോടതി. ദിലീപിന്റെ ഫോണിൽ നിന്ന് ലഭിച്ച തെളിവുകൾ ഹാജരാക്കാൻ അന്വേഷണ സംഘത്തിന് നിർദ്ദേശം. തെളിവ് നൽകാതെ കോടതി ജീവനക്കാരെ ചോദ്യം ചെയ്യാൻ കഴിയില്ലെന്നും കോടതി. വധഗൂഢാലോചന കേസിൽ ദിലീപിന്റെ സുഹൃത്ത് ശരത്തിനെ പ്രതി ചേർത്തു. പൾസർ സുനിയുടെ സഹതർമ്മകാരൻ ജിൻസന്റെ ശബ്ദ സാമ്പിൾ ശേഖരിച്ചു. കസ്റ്റഡിയിലെടുത്ത ദിലീപിന്റെ കാർ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് മാറ്റും. കുർബാന ഏകീകരണം ഈസ്റ്റർ മുൻപ് നടപ്പാക്കണമെന്ന വത്തിക്കാൻ നിർദ്ദേശം തള്ളി. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ അൽമായ മുന്നേറ്റം. അതിരൂപതയെ സ്വതന്ത്ര സഭയായി പ്രഖ്യാപിക്കണമെന്ന ആവശ്യം. മാർപ്പാപ്പയുടെ നിർദ്ദേശത്തെ പിന്തുണച്ച് ബിഷപ്പ് ഹൌസിന് മുന്നിൽ ഒരു ഭാഗത്തിന്റെ പ്രതിഷേധം. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനെതിരായ അവിശ്വാസ പ്രമേയത്തിൽ നാളെ വോട്ടെടുപ്പ്. തന്നെ പിന്തുണച്ച് 100,000 പേർ പാർലമെന്റ് പരിസരത്തെത്തുമെന്ന് പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ. നേതാക്കളുടെ സുരക്ഷ വർദ്ധിപ്പിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് ഷഹബാസ് ഷെരീഫ്. സർക്കാർ വിരുദ്ധ പ്രക്ഷോഭങ്ങൾ നേരിടാൻ ശ്രീലങ്കയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ഭരണകൂടം. സംശയം തോന്നുന്ന ആരെയും അറസ്റ്റ് ചെയ്യാൻ സൈന്യത്തിന് അനുമതി. കൊളംബോയിലെ സ്വാതന്ത്ര്യസമര സ്മാരകത്തിലേക്ക് കൂറ്റൻ മാർച്ച് സംഘടിപ്പിക്കാൻ തയ്യാറെടുത്ത് പ്രതിഷേധക്കാർ. നിയന്ത്രണങ്ങളും നിരോധനവും കൊണ്ട് സർക്കാരിന് വനിതകളുടെ പ്രക്ഷോഭത്തെ അടക്കാനാകില്ലെന്ന് ശ്രീലങ്കയിലെ സംയുക്ത വനിതാ സംഘടനകളുടെ ദേശീയ അധ്യക്ഷ ഹിരുണിക പ്രേമചന്ദ്ര. പ്രസിഡന്റ് രാജിവെക്കും വരെ പ്രതിഷേധം തുടരും. ജനങ്ങളെ മരണത്തിലേക്ക് തള്ളിവിടുന്ന ഭരണകൂടം ശ്രീലങ്കയ്ക്ക് വേണ്ടെന്നും ഹിരുണിക പ്രേമചന്ദ്ര 24നോട്. യുക്രൈനിലെ റഷ്യൻ അധിനിവേശം തുടരുന്നു. ഡോൺബാസിലും ഖാർക്കീവിലും ശക്തമായ ആക്രമണം. മരിയൂപോളിൽ നിന്ന് ജനങ്ങളെ ഒഴിപ്പിക്കുന്നത് റെഡ് ക്രോസ് നിർത്തിവച്ചു. കീവിനും ചെർണീവിനുമിടയിലുള്ള ഗ്രാമങ്ങൾ യുക്രൈൻ തിരികെ പിടിച്ചെന്ന് ബ്രിട്ടൻ. റഷ്യയുടെ പിൻവാങ്ങൽ മന്ദഗതിയിലാണെങ്കിലും ശ്രദ്ധേയമെന്ന് സെലൻസ്കി. ചിലർ കുത്തിത്തിരിപ്പ് മാധ്യമ പ്രവർത്തനം നടത്തുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പ്രമുഖ ട്രേഡ് യൂണിയൻ നേതാവിനെ അവഹേളിച്ച മാധ്യമ പ്രവർത്തകനും. മുഖ്യമന്ത്രിയുടെ വിമർശനം. സെക്രട്ടേറിയറ്റ് തീപിടുത്ത വാർത്ത പെരുന്തുണയായിരുന്നുവെന്നും മുഖ്യമന്ത്രി. കുഴൽബന്ധത്ത് KSRTC ബസ്സിടിച്ച് 2 യുവാക്കൾ മരിച്ച സംഭവത്തിൽ ഡ്രൈവർക്കെതിരെ കൊലക്കുറ്റം ചുമത്തി. പോലീസ് നടപടി ദൃശ്യങ്ങളും ദൃക്സാക്ഷിമൊഴികളും പരിശോധിച്ച് ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി കോടതിയിൽ റിപ്പോർട്ട് നൽകി. മഞ്ചേരി നഗരസഭാ കൌൺസിലർ അബ്ദുൾ ജലീലിനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രധാന പ്രതി പിടിയിൽ. നെല്ലിക്കുത്ത് സ്വദേശി ഷുഹൈബ് അറസ്റ്റിലായത് തമിഴ്നാട്ടിൽ നിന്ന്. ഇതോടെ കേസിലെ മുഴുവൻ പ്രതികളും അറസ്റ്റിലായി. കോതമംഗലത്ത് സന്യസ്ത വിദ്യാർത്ഥിനി തൂങ്ങി മരിച്ച നിലയിൽ. തൊടുപുഴ വെള്ളിയാമറ്റം സ്വദേശിനി അന്നു അലക്സാണ് കോതമംഗലത്തെ SH കോൺവെന്റിൽ തൂങ്ങി മരിച്ചത്. ഇന്നലെ രാത്രി 11:30 സംഭവം.
ഓൺലൈൻ സൈറ്റുകളിലൂടെയും വിദ്യാർത്ഥികളിലേക്ക് ലഹരി വസ്തുക്കൾ എത്തുന്നു. ലഹരി കൈമാറ്റം സമൂഹ മാധ്യമങ്ങളിലെ ഗ്രൂപ്പുകൾ വഴി പണം നൽകിയാൽ ആവശ്യപ്പെടുന്ന മേൽവിലാസത്തിൽ ലഹരി മരുന്നെത്തിക്കാൻ സംഘങ്ങൾ. 24 അന്വേഷണ പരമ്പര തുടരുന്നു. ലഹരി വഴിയിലെ കുട്ടിക്കടത്തുകാർ. രാജ്യത്ത് ഇന്ധനവില കുതിച്ചുയരുന്നു. പെട്രോളിന് 87 പൈസയും ഡീസലിന് 84 പൈസയും കൂട്ടി. കൊച്ചിയിൽ പെട്രോളിന് 112.15 രൂപ, ഡീസലിന് 99.13 രൂപ. അട്ടപ്പാടി മധുവധക്കേസിൽ സാക്ഷിവിസ്താരം ഈ മാസം 28 മുതൽ. കേസിലുള്ളത് 121 സാക്ഷികൾ. പ്രതിഭാഗം ആവശ്യപ്പെട്ട രേഖകൾ പൂർണ്ണമായും നൽകിയെന്ന് പ്രോസിക്യൂഷൻ. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ CPIMൽ പ്രായപരിധി നിർബന്ധമാക്കില്ലെന്ന് ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വിരമിക്കലില്ലെന്നും ഘടകങ്ങളിൽ നിന്നൊഴിയുന്ന നേതാക്കൾക്കായി പ്രത്യേക പ്രവർത്തന മേഖല സജ്ജീകരിക്കുമെന്നും യെച്ചൂരി. CPIM പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കാനില്ലെന്ന് മുൻ മന്ത്രി ജി സുധാകരൻ. ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി ആലപ്പുഴ ജില്ലാ സെക്രട്ടറിക്ക് കത്ത് നൽകി. ജി സുധാകരന് പകരം പ്രതിനിധിയെ സംഘത്തിൽ ഉൾപ്പെടുത്തി. സംസ്ഥാനത്ത് 20 പൊതുമേഖലാ സ്ഥാപനങ്ങൾ ലാഭത്തിലെന്ന് വ്യവസായ മന്ത്രി പി രാജീവ്. കഴിഞ്ഞ സാമ്പത്തിക വർഷം പ്രവർത്തന ലാഭത്തിൽ 245.62% വർധനയുണ്ടായെന്ന് മന്ത്രി. ചവറ KMML പ്രവർത്തന ലാഭത്തിലും വിറ്റുവരവിലും ഏറ്റവും മുൻപിലെന്നും വ്യവസായ മന്ത്രി. രാജ്യത്ത് 1260 പേർക്ക് കൂടി കോവിഡ്. 83 മരണം, 1404 പേർക്ക് രോഗമുക്തി. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 0.24%. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ മരുന്ന് വിതരണത്തിൽ ഗുരുതര വീഴ്ചയെന്ന് പരിശോധനാ റിപ്പോർട്ട്. കഴിഞ്ഞ വർഷം മാത്രം പാഴായത് 30 ലക്ഷത്തിലധികം രൂപയുടെ മരുന്നുകൾ. വീഴ്ച കണ്ടെത്തിയത് ആരോഗ്യവകുപ്പ് ഡയറക്ടറുടെ നിർദ്ദേശപ്രകാരം ജില്ലാ വെരിഫിക്കേഷൻ ടീം നടത്തിയ പരിശോധനയിൽ റിപ്പോർട്ടിന്റെ പകർപ്പ് 24-ന്. ഡോക്ടർ നീനാ പ്രസാദിന്റെ മോഹിനിയാട്ടം തടസ്സപ്പെട്ട സംഭവത്തിൽ പാലക്കാട് കോടതിയിലെ അഭിഭാഷക സമരത്തെ വിമർശിച്ച് ജില്ലാ ജഡ്ജ് കലാം പാഷ. അഭിഭാഷകന്റെ ഭാഗത്തു നിന്നുണ്ടായത് കോടതിയലക്ഷ്യ നടപടിയെന്ന് വിമർശനം. രാജ്യത്ത് കഴിഞ്ഞ മാസം രേഖപ്പെടുത്തിയത് റെക്കോർഡ് ചൂട്. മാർച്ച് മാസത്തെ ശരാശരി ഉയർന്ന താപനില 33.1 ഡിഗ്രി സെൽഷ്യസ്. 122 വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന താപനിലയെന്ന് കാലാവസ്ഥാ കേന്ദ്രം. നോക്കാം ദേശീയ വാർത്തകൾ. റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങിയെന്ന് സ്ഥിരീകരിച്ച് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. അമേരിക്കയുടെ എതിർപ്പ് മറികടന്ന് വാങ്ങിയത് 4 ദിവസത്തേക്ക് ആവശ്യമായ ക്രൂഡ് ഓയിൽ. ഇടപാട് റഷ്യൻ വിദേശകാര്യമന്ത്രിയുടെ ഇന്ത്യാ സന്ദർശനത്തിന് പിന്നാലെ. കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ സുപ്രീംകോടതിയെ സമീപിച്ച് മഹാരാഷ്ട്ര മന്ത്രി നവാബ് മാലിക്. കോടതിയിൽ സ്പെഷ്യൽ ലീവ് പെറ്റീഷൻ സമർപ്പിച്ചു. തന്നെ ഉടൻ മോചിപ്പിക്കണമെന്ന ആവശ്യം. ഇഡിയുടെ കസ്റ്റഡിയിൽ വിട്ട പ്രത്യേക കോടതി ഉത്തരവ് ചോദ്യം ചെയ്താണ് ഹർജി. അഹമ്മദാബാദിലെ സബർമതി ആശ്രമം സന്ദർശിച്ച് ആം ആദ്മി നേതാക്കളായ അരവിന്ദ് കെജ്രിവാളും ഭഗവത് മാനും. ഗുജറാത്ത് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് സന്ദർശനം. ഗുജറാത്തിൽ മുഴുവൻ സീറ്റുകളിലും മത്സരിക്കുമെന്നായിരുന്നു കെജ്രിവാളിന്റെ പ്രഖ്യാപനം. ഹൈദരാബാദിലെ MGM ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ എലിയുടെ കടിയേറ്റ യുവാവ് മരിച്ചു. ഹസർപർത്തി സ്വദേശി കെ ശ്രീനിവാസാണ് മരിച്ചത്. വിദഗ്ധ ചികിത്സയ്ക്കായി ആശുപത്രിയിലേക്ക് മാറ്റിയതിനു പിന്നാലെയാണ് മരണം. തമിഴ്നാട് BJP അധ്യക്ഷന് വൈ കാറ്റഗറി സുരക്ഷ. കെ അണ്ണാമലയ്ക്ക് CRPF സുരക്ഷ ഒരുക്കും. തീരുമാനം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ. കശ്മീരിലെ സമാധാനം തകർക്കാൻ പാകിസ്ഥാൻ ശ്രമിക്കുന്നുവെന്ന് ജമ്മുകശ്മീർ DGP ദിൽബാഗ് സിംഗ്. പോലീസും സുരക്ഷാസേനയും തീവ്രവാദികളെ നേരിടാൻ തയ്യാർ. ജൂണിൽ ആരംഭിക്കുന്ന അമർനാഥ് തീർത്ഥാടന യാത്രയ്ക്കുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായെന്നും ജമ്മുകശ്മീർ DGP. തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിൽ നീറ്റ് കോച്ചിംഗ് സെന്ററിനുള്ളിൽ വിദ്യാർത്ഥിനി മരിച്ച നിലയിൽ. മധുര സ്വദേശിനിയാണ് മരിച്ചത്. സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം തുടങ്ങി. റാഞ്ചിയിൽ സാങ്കേതിക തകരാറിനെ തുടർന്ന് ഇൻഡിഗോ വിമാനം അടിയന്തരമായി തിരിച്ചിറക്കി. റാഞ്ചിയിൽ നിന്ന് കൊൽക്കത്തയിലേക്ക് യാത്ര തിരിച്ച വിമാനമാണ് തിരിച്ചിറക്കിയത്. സംഭവത്തിൽ അന്വേഷണം നടത്താനൊരുങ്ങി അധികൃതർ. അസം, മണിപ്പൂർ, നാഗാലാന്റ് എന്നീ സംസ്ഥാനങ്ങളിൽ അപ്സ്പ പരിധി കുറയ്ക്കാനുള്ള തീരുമാനം വിപ്ലവകരമെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. അപ്സ്പ പിൻവലിക്കാൻ കഴിഞ്ഞതിൽ അഭിമാനവും സംതൃപ്തിയുമുണ്ടെന്നും കിരൺ റിജിജു. രാജ്കോട്ട് അന്താരാഷ്ട്ര വിമാനത്താവളം സെപ്റ്റംബറിൽ പ്രവർത്തനക്ഷമമാകുമെന്ന റിപ്പോർട്ടുകൾ. ജോലികൾ അവസാനഘട്ടത്തിൽ. കേന്ദ്ര നീക്കം ഗുജറാത്ത് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി. നോക്കാം അന്താരാഷ്ട്ര വാർത്തകൾ. അക്കാദമി ഓഫ് മോഷൻ പിക്ചർ ആൻഡ് ആർട്സിൽ നിന്ന് രാജിവെച്ച നടൻ വിൽ സ്മിത്ത്. നടപടി ഓസ്കർ വേദിയിൽ അവതാരകന്റെ മുഖത്തടിച്ചതിൽ ഖേദം പ്രകടിപ്പിച്ച് ഏതു നടപടിയും നേരിടാൻ തയ്യാറെന്നും വിൽ സ്മിത്ത്. രാജി സ്വീകരിച്ച അക്കാദമി.
മെക്സിക്കോ അതിർത്തി നഗരമായ ടിജുവാനയിൽ വൻ അഭയാർത്ഥി പ്രവാഹം. യുക്രൈനിൽ നിന്നുള്ള 100,000 അഭയാർത്ഥികളെ സ്വീകരിക്കാൻ അമേരിക്ക തയ്യാറാണെന്ന ബൈഡൻ ഭരണകൂടത്തിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് അഭയാർത്ഥികളുടെ തിരക്ക്. പലായനം ചെയ്യുന്നവരിൽ റഷ്യൻ പൌരന്മാരുമുള്ളതായി റിപ്പോർട്ടുകൾ. അധിനിവേശ മേഖലയായ വെസ്റ്റ് ബാങ്കിൽ വീണ്ടും ഏറ്റുമുട്ടൽ. 3 പലസ്തീൻ പൌരന്മാരെ ഇസ്രായേൽ സേന വെടിവെച്ചു കൊന്നു. മേഖലയിൽ ഏറ്റുമുട്ടൽ തുടരുന്നു. അന്താരാഷ്ട്ര പങ്കാളിത്തം വിപുലീകരിക്കുന്നത് സംബന്ധിച്ച് ചർച്ച നടത്തി യുഎസും തായ്വാനും. അടുത്ത മാസം നടക്കുന്ന ലോകാരോഗ്യ സംഘടനയുടെ യോഗത്തിൽ പങ്കെടുക്കാൻ അവസരം നൽകുന്നത് ഉൾപ്പെടെ ചർച്ചയായി. ചൈനയുടെ എതിർപ്പുകൾ കാരണം മിക്ക ആഗോള സംഘടനകളിൽ നിന്നും തായ്വാനെ ഒഴിവാക്കിയിരിക്കുകയാണ്. 5 ഉത്തര കൊറിയൻ കമ്പനികൾക്ക് ഉപരോധം ഏർപ്പെടുത്തിയ അമേരിക്ക. ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണങ്ങൾക്ക് മറുപടിയായാണ് നടപടിയെന്ന് യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ. ചൈനീസ് നഗരമായ ഷാങ്ഹായിൽ കടുത്ത ഭക്ഷ്യക്ഷാമം. കോവിഡ് വ്യാപനത്തെ തുടർന്ന് ലോക്ഡൌൺ പ്രഖ്യാപിച്ചതോടെയാണ് ഭക്ഷ്യക്ഷാമം രൂക്ഷമായത്. രാജ്യത്ത് റിപ്പോർട്ട് ചെയ്ത 7,869 പോസിറ്റീവ് കേസുകളിൽ 6,051 പേരും ഷാങ്ഹായിൽ. റഷ്യയ്ക്കും ബെലാറസിനുമെതിരെ പുതിയ കയറ്റുമതി നിയന്ത്രണങ്ങൾ പ്രഖ്യാപിച്ച അമേരിക്ക. നടപടി സൈന്യവുമായി ബന്ധമുള്ള കമ്പനികൾക്കെതിരെ. യുക്രൈനിലെ റഷ്യൻ അധിനിവേശത്തിനെതിരായ മറുപടിയാണ് തീരുമാനമെന്ന് അമേരിക്കൻ വാണിജ്യ വകുപ്പ്. യുക്രൈന് കൂടുതൽ സഹായവുമായി പെന്റഗൺ. 300 മില്യൺ ഡോളറിന്റെ സഹായം നൽകുമെന്ന് പ്രഖ്യാപനം. മാർച്ച് അവസാനം നടത്തിയ സൈനിക നടപടിയിൽ 203 തീവ്രവാദികളെ വധിച്ചെന്ന് മാലി സൈന്യം. സഹേൽ സംസ്ഥാനത്താണ് സൈനിക നടപടി. 51 പേർ അറസ്റ്റിൽ. വൻ ആയുധശേഖരം പിടിച്ചെടുത്തെന്നും സൈന്യം. ദക്ഷിണാഫ്രിക്കയിൽ ജൂലൈയിൽ നടന്ന കലാപങ്ങൾ സമ്പദ്വ്യവസ്ഥയെ താറുമാറാക്കാനുള്ള മനഃപൂർവ്വ ശ്രമമെന്ന് പ്രസിഡന്റ് സിറിൽ റാമഫോസ. സംഘർഷത്തിൽ കൊല്ലപ്പെട്ടത് 350ലധികം പേർ. കലാപം നടന്നത് റാമഫോസയുടെ മുൻഗാമി ജേക്കബ് സുമയെ കോടതി അലക്ഷ്യത്തിന് ജയിലിലടച്ചതിനെ തുടർന്ന്. യൂത്ത് കോൺഗ്രസ് ദേശീയ കോർഡിനേറ്ററായി റമീസ് ഹുസൈനെ പ്രഖ്യാപിച്ചു. വിവരാവകാശ വിഭാഗം കോർഡിനേറ്ററായാണ് ചുമതല. യൂത്ത് കോൺഗ്രസ് തിരുവനന്തപുരം ജില്ലാ ജനറൽ സെക്രട്ടറിയാണ് റമീസ് ഹുസൈൻ. പുനലൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കൊല്ലം റൂറൽ ക്ലബിന്റെ സിൽവർ ജൂബിലി ആഘോഷങ്ങൾക്ക് April 11 തുടക്കം. സംഘടിപ്പിച്ചിരിക്കുന്നത് 1 വർഷം നീണ്ടുനിൽക്കുന്ന പരിപാടികൾ. കൊല്ലം കരവാളൂർ പീഠിക ഭഗവതി ക്ഷേത്രത്തിലെ സമൂഹ പൊങ്കാല നാളെ 9:20 പൊങ്കാല നിവേദ്യം. 100 കണക്കിന് ഭക്തർ പങ്കെടുക്കും. മികച്ച സാംസ്കാരിക സംഘടനയ്ക്കുള്ള യുവജനക്ഷേമ ബോർഡിന്റെ യൂത്ത് ക്ലബ് അവാർഡ്. കൊല്ലം പോരുവഴി സത്യചിത്രയ്ക്ക് 25,000 രൂപയും പ്രശസ്തി പത്രവും ട്രോഫിയും അടങ്ങുന്നതാണ് പുരസ്കാരം. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ മന്ത്രി ആന്റണി രാജു അവാർഡ് കൈമാറി. കുണ്ടറ താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടേഴ്സ് ഫോർ യു സംഘടനയുടെ സഹായത്തോടെ ലഭിച്ച ഓക്സിജൻ കോൺസെൻട്രേറ്ററുകളുടെ വിതരണോദ്ഘാടനം നടന്നു. PC വിഷ്ണുനാഥ് MLA ഉദ്ഘാടനം ചെയ്തു. മേടമാസ വിഷുപൂജകൾക്കായി ശബരിമല ക്ഷേത്രനട April 10 തുറക്കും. ഭക്തർക്കുള്ള വെർച്വൽ ക്യൂ ഓൺലൈൻ ബുക്കിംഗ് തുടങ്ങി. നിലയ്ക്കലിൽ സ്പോട്ട് ബുക്കിംഗ് ഉണ്ടായിരിക്കും. ശബരിഗിരി ജലവൈദ്യുത പദ്ധതിയുടെ 6-ാം നമ്പർ ജനറേറ്ററിൽ തീപിടുത്തം. അപകടം ഇന്നലെ വൈകിട്ട് 7 മണിയോടെ. തീപടർന്നത് 60 മെഗാവാട്ട് ഉൽപാദനശേഷിയുള്ള ജനറേറ്റർ. DYFA മുൻ കോന്നി ഏരിയ കമ്മിറ്റി പ്രസിഡന്റും ജില്ലാ കമ്മിറ്റി അംഗവുമായിരുന്ന കുഴിവിള സന്തോഷ് അന്തരിച്ചു. അസുഖബാധിതനായി ചികിത്സയിലായിരുന്നു. ഇന്ന് പുലർച്ചെ കോണഞ്ചേരി ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം. വിജയപുരം ഗ്രാമപഞ്ചായത്ത് മലമ്പനി മന്ത്രോഗ നിവാരണ പ്രഖ്യാപന പരിപാടി സംഘടിപ്പിച്ചു. പാറമ്പുഴ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നടന്ന പരിപാടി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. പാലാ KSRTC ബസ് സ്റ്റാൻഡിന് മുന്നിൽ വെള്ളക്കെട്ട് പരിഹരിക്കണമെന്ന ആവശ്യം ശക്തം. ഒറ്റമടയിൽ വാഹനങ്ങൾ കടന്നുപോകാനാകാത്ത വിധം വെള്ളക്കെട്ട് രൂക്ഷമാകുന്ന ഈ പരാതി. ഒരു വശത്തെ ഓടകൾ പൂർണ്ണമായും അടഞ്ഞുപോയതാണ് വെള്ളക്കെട്ടിന് കാരണമെന്ന് നാട്ടുകാർ. MG സർവകലാശാല കലോത്സവത്തിനിടെ വിദ്യാർത്ഥികൾ തമ്മിൽ സംഘർഷം. ഒരു പോലീസുകാരന് പരിക്ക്. സംഘർഷം പത്തനംതിട്ട റോയൽ ഓഡിറ്റോറിയത്തിൽ. സമൂഹ ഗാന മത്സരം നടക്കുമ്പോൾ. ഇടുക്കി അയ്യപ്പൻകോവിൽ തൂക്കുപാലത്തിന് സമീപത്തുനിന്ന് മനുഷ്യന്റെ തലയൊട്ടി കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണം ഊർജിതം. കട്ടപ്പന അഗ്നിശമന സേനയുടെ നേതൃത്വത്തിൽ മുങ്ങൽ വിദഗ്ധരെ സ്ഥലത്തെത്തിച്ച് പരിശോധന നടത്തി. മറയൂരിൽ പിതാവിനെ മർദ്ദിച്ച് പരിക്കേൽപ്പിച്ച് യുവാവ് അറസ്റ്റിൽ. സ്വത്തു തർക്കത്തെ തുടർന്നാണ് മർദ്ദനം. പിടിയിലായത് ഗ്രാമം സ്വദേശി കനകരാജ്. എറണാകുളം കുന്നത്തുനാട് കരകപ്പള്ളി കോരൻകടവ് പാലം പണി ഇഴഞ്ഞു നീങ്ങുന്നതിൽ പ്രതിഷേധം. പാലം പണി തുടങ്ങിയിട്ട് 12 വർഷം കഴിഞ്ഞെന്ന് നാട്ടുകാർ. ചേർപ്പ് ബാബു വധക്കേസിൽ ഒരാൾ കൂടി കസ്റ്റഡിയിൽ. പിടിയിലായത് മൃതദേഹം മറവ് ചെയ്യാൻ സഹായിച്ച സുനിൽ. ബാബുവിന്റെ അമ്മയെയും ചോദ്യം ചെയ്തു. തൃശൂർ കോർപ്പറേഷൻ മുൻ ഡെപ്യൂട്ടി മേയർ MK സൂര്യപ്രകാശ് അന്തരിച്ചു. 68 വയസ്സായിരുന്നു അന്ത്യം. പക്ഷാഘാതം ബാധിച്ച് ചികിത്സയിലിരിക്കെ. പാലക്കാട് അട്ടപ്പാടി പുളിയപ്പതി മലയിൽ കുഴിച്ചിട്ട നിലയിൽ 726 ലിറ്റർ വാഷ് കണ്ടെത്തി. എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ V രജനീഷിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന.
വഴിയാത്രക്കാർക്ക് ദാഹജലം വിതരണം ചെയ്ത സി എ ടി യു പുതുച്ചേരി ഡിവിഷൻ കമ്മിറ്റി സിപിഐഎം സംസ്ഥാന കമ്മിറ്റി അംഗം സി കെ രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കരിപ്പൂർ വിമാനത്താവളത്തിൽ വീണ്ടും സ്വർണ്ണവേട്ട. 1 കിലോ 20 ഗ്രാം സ്വർണവുമായി ദുബായിൽ നിന്നെത്തിയ യാത്രക്കാരനും സ്വീകരിക്കാനെത്തിയവരും പിടിയിൽ. ഇവർ ഉപയോഗിച്ചിരുന്ന കാറും കസ്റ്റഡിയിൽ. സന്തോഷ് ട്രോഫി ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന്റെ പ്രചരണാർത്ഥമുള്ള സന്തോഷാരവം വിളംബര ജാഥയ്ക്ക് പെരിന്തൽമണ്ണയിൽ സ്വീകരണം. കോടതിപ്പണിയിൽ നടന്ന പരിപാടി നഗരസഭാ അധ്യക്ഷൻ പി ഷാജു ഉദ്ഘാടനം ചെയ്തു. കേരള സാഹിത്യ അക്കാദമിയുടെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം ലഭിച്ച യു കലാനാഥിനെ ആദരിച്ച് കടലുണ്ടി നഗരം അക്ഷരക്കളരി. പ്രസിഡന്റ് ശ്രീധരൻ ചെറുവള്ളൂർ, സെക്രട്ടറി സി എം കരുണാകരൻ എന്നിവർ പങ്കെടുത്തു. തിരൂർ ദിനേശ് എഴുതിയ മഹാത്മാ അയ്യൻകാളിയുടെ ജീവചരിത്ര നോവൽ തീണ്ടാളന്റെ പരിഷ്കരിച്ച പതിപ്പിന്റെ പ്രകാശനം നടന്നു. അന്താരാഷ്ട്ര പുസ്തക വിതരണ ഏജൻസിയായ ആമസോൺ വിതരണം ഏറ്റെടുത്ത പുസ്തകം മന്ത്രി വി അബ്ദുറഹ്മാൻ പ്രകാശനം ചെയ്തു. എസ് വൈ എസിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന മീഡിയ ആക്ഷൻ മീഡിയ കോഴ്സ് ആദിബാച്ചിന്റെ ഉദ്ഘാടനം നടന്നു. ഈസ്റ്റ് ജില്ലാ ജനറൽ സെക്രട്ടറി വി പി എം ഇസഹാഖ് ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം പാളത്തിങ്ങലിൽ പാതയോര ത്യാൽമരത്തിന് തീപിടിച്ചു. അപകടം പരപ്പനങ്ങാടി റോഡിൽ റേഷൻ കടക്കെതിർവശം. പരപ്പനങ്ങാടിയിൽ കക്ക വാരാനിറങ്ങിയ ആൾ മുങ്ങി മരിച്ചു. പുത്തൻകടപ്പുറം സ്വദേശി കരണമൻ ഗഫൂറാണ് മരിച്ചത്. അപകടമുണ്ടായത് ഇന്ന് രാവിലെ. മദ്യലഹരിയിൽ സുഹൃത്ത് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയതിനെ തുടർന്ന് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. കൊടുവള്ളി സ്വദേശി ഷൗക്കത്തിന് പരിക്കേറ്റത് കഴിഞ്ഞ മാസം 13. കോഴിക്കോട് കോർപ്പറേഷൻ നടപ്പാക്കുന്ന സമ്പൂർണ്ണ ശുചിത്വ പ്രോട്ടോകോൾ പദ്ധതിയുടെ ഭാഗമായി നഗരത്തിൽ വിളംബര റാലി. മുതലക്കുളത്ത് നിന്ന് ആരംഭിച്ച റാലി കോർപ്പറേഷൻ ഓഫീസ് പരിസരത്ത് സമാപിച്ചു. വയനാട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ അവശ്യ സാധനങ്ങളുടെ സൗജന്യ കിറ്റ് വിതരണം ചെയ്ത് ഡി എം കെ കേരള ട്രേഡ് വിംഗ് കമ്മിറ്റി. തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിന്റെ ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായിട്ടായിരുന്നു പരിപാടി. കൽപ്പറ്റ ഗൂഢലായിക്കുന്ന് പ്രദേശവാസികൾക്ക് പട്ടയം ലഭ്യമാക്കാനുള്ള നടപടികൾ തുടങ്ങി. വർഷങ്ങളായി പ്രദേശത്ത് പട്ടയം ലഭിക്കാത്ത കുടുംബങ്ങൾക്ക് പട്ടയം നൽകും. മീനങ്ങാടി കൊള്ളമ്പത്ത് ക്വാറിക്കുളത്തിൽ മാലിന്യം തള്ളിയതിനെതിരെ പ്രതിഷേധം. പഞ്ചായത്ത് ഓഫീസിലേക്ക് ഉപരോധവുമായി. സ്ത്രീകൾ അടക്കമുള്ളവർ പഞ്ചായത്തിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ച പ്രതിഷേധക്കാരെ തടഞ്ഞ് പോലീസ്. ഇന്ധനവില വർധനവിനെതിരെ പോസ്റ്റർ ക്യാമ്പയിൻ സംഘടിപ്പിച്ച ഡിവൈഎഫ്ഐ കണിയാരം മേഖലാ കമ്മിറ്റി. ഡിവൈഎഫ്ഐ മുൻ ജില്ലാ സെക്രട്ടറി പി ടി ബിജു ഉദ്ഘാടനം ചെയ്തു. വയനാട് പടിഞ്ഞാറത്തറ ഗ്രാമപഞ്ചായത്തിലെ മാക്കോട് കുന്ന് വാളനക്കുന്ന് റോഡ് നാടിന് സമർപ്പിച്ചു. ജില്ലാ പഞ്ചായത്തിന്റെ 2021-22 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് റോഡിന്റെ നിർമ്മാണം നടന്നത്. ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ എം മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്തു. വയനാട് കളക്ടറേറ്റിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ച് ഡിഫറന്റ്ലി ഏബിൾഡ് പീപ്പിൾ ലീഗ് കമ്മിറ്റി. ഭിന്നശേഷിക്കാരുടെ ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്നുവെന്ന പരാതി. ടി സിദ്ദിഖ് എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. ഏകദിന സെമിനാർ സംഘടിപ്പിച്ച് പട്ടിക വിഭാഗ ചാരിറ്റബിൾ മിഷൻ ട്രസ്റ്റിന്റെ വയനാട് മാനേജിംഗ് കമ്മിറ്റി. സബ് ജഡ്ജും ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി സെക്രട്ടറിയുമായ കെ രാജേഷ് ഉദ്ഘാടനം ചെയ്തു. കമ്മിറ്റി മാനേജർ കെ വിജയൻ അധ്യക്ഷത വഹിച്ചു. പിലാത്തറ എയ്ഡഡ് യു പി സ്കൂൾ അടച്ചുപൂട്ടില്ലെന്ന് എം വിജിൻ എംഎൽഎ. സ്കൂളിൽ ചേർന്ന ജനകീയ യോഗത്തിലാണ് തീരുമാനം. 160 വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂൾ പൂട്ടുമെന്ന പ്രചാരണം നടക്കുന്ന സാഹചര്യത്തിലാണ് വിശദീകരണം. കണ്ണൂർ സർവകലാശാല മാധ്യമ പഠന വിഭാഗം സംഘടിപ്പിച്ച ദ്വിദിന ദേശീയ മാധ്യമ ഫെസ്റ്റിന് സമാപനം. മാധ്യമ സ്വാതന്ത്ര്യവും സാമൂഹ്യ പ്രതിബദ്ധതയും എന്ന വിഷയത്തിലെ സിംബോസിയത്തിൽ മീഡിയ വൺ എഡിറ്റർ പ്രമോദ് രാമൻ, 24 ന്യൂസ് അസിസ്റ്റന്റ് ന്യൂസ് എഡിറ്റർ ക്രിസ്റ്റീന ചെറിയാൻ, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ സി നാരായണൻ, മനോരമ ന്യൂസ് സീനിയർ ന്യൂസ് പ്രൊഡ്യൂസർ സനീഷ് ടി കെ എന്നിവർ സംസാരിച്ചു. 250 വിദ്യാർത്ഥികൾ ഫെസ്റ്റിൽ പങ്കെടുത്തു. ലഹരി ഉപയോഗത്തിനെതിരെ ജനകീയ കൂട്ടായ്മ നടത്തി കണ്ണൂർ വള്ളിത്തോട് ഒരുമ റെസ്ക്യൂ ടീം. എക്സൈസ് ഇൻസ്പെക്ടർ സി രഞ്ജിത്ത് ഉദ്ഘാടനം ചെയ്തു. സ്കൂം ടീം ക്യാപ്റ്റൻ മുജീബ് കുഞ്ഞിക്കണ്ടി അധ്യക്ഷനായി. സംസ്ഥാനത്തെ പദ്ധതി നിർവഹണത്തിൽ കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് 2-ാം സ്ഥാനത്ത്. 87.49% പദ്ധതി പണം ചെലവഴിച്ച ജില്ലാ പഞ്ചായത്തിന് 1-ാം സ്ഥാനം നഷ്ടമായത് നേരിയ വ്യത്യാസത്തിൽ. പട്ടികവർഗ മേഖലയിൽ 100% പദ്ധതി പണം ഉപയോഗപ്പെടുത്താനായത് നേട്ടം. കാസർഗോഡ് മസോടിയിൽ കടൽ ഭിത്തി നിർമ്മാണ പ്രവൃത്തി തുടങ്ങി. മന്ത്രി അഹമ്മദ് ദേവർകോവിൽ ഉദ്ഘാടനം ചെയ്തു. കടൽ തീരങ്ങളിലെ ചെറിയ പ്രതിസന്ധികൾ വലിയ നാശനഷ്ടങ്ങൾക്ക് കാരണമാകുന്നുണ്ടെന്ന് മന്ത്രി. അഭിനയത്തിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച് പ്രശസ്ത കോമഡി താരം ജിം ക്യാരി. അവസാനമാകുന്നത് 5 ദശാബ്ദം നീണ്ട കരിയറിന്. സോണി ദ ഹെഡ്ഹോഗ് അവസാന ചിത്രം. യുക്രൈൻ ചെർണോബിൽ ആണവ നിലയത്തിന് സമീപമുള്ള വനം റഷ്യൻ സൈന്യം തീയിട്ട് നശിപ്പിച്ചെന്ന പേരിൽ ഒരു വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. സത്യാവസ്ഥയിലേക്ക്.
2018-ഉം 2020-ഉം ഇടയിൽ വിവിധ യൂട്യൂബ് ചാനലുകൾ ഈ വീഡിയോ സംപ്രേഷണം ചെയ്തിരുന്നു. യഥാർത്ഥത്തിൽ 2020 ഏപ്രിലിൽ ചെർണോബിൽ ആണവ നിലയത്തിന് സമീപമുണ്ടായ കാട്ടുതീയുടെ വീഡിയോ ആണിത്. അന്ന് ചെർണോബിൽ ആണവ നിലയത്തിന് സമീപവും തീപിടുത്തമുണ്ടായി. അന്ന് പ്രചരിച്ച വീഡിയോയാണ് റഷ്യൻ സൈന്യം വനത്തിന് തീയിട്ടു എന്ന ക്യാപ്ഷനിൽ ഇപ്പോൾ പ്രചരിക്കുന്നത്. സിൽവർ ലൈനുമായി ബന്ധമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് കോൺഗ്രസും BJP ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നുവെന്ന് വി ശിവൻകുട്ടി. കല്ല് പിഴുതെറിയുന്നത് വീട്ടുകാർ അല്ലെന്ന് മന്ത്രി. വി മുരളീധരൻ സിൽവർ ലൈൻ സമരത്തിനായി ഉപയോഗിക്കുന്നത് കേരള പോലീസിനെയും വാഹനങ്ങളെയും എന്നും വിമർശനം. തൃശൂർ ചാലക്കുടിയിൽ വൻ സ്പിരിറ്റ് വേട്ട. കാറിൽ കടത്തുകയായിരുന്ന 450 ലിറ്റർ സ്പിരിറ്റ് പിടികൂടി. അന്തിക്കാട് സ്വദേശി സുനിൽ കസ്റ്റഡിയിൽ. കളമശ്ശേരിയിൽ നിന്നും ചാവക്കാട്ടയ്ക്ക് കടത്തുകയായിരുന്ന സ്പിരിറ്റാണ് പിടികൂടിയത്. നേപ്പാൾ ഓയിൽ കോർപ്പറേഷനുമായി 2 ധാരണാപത്രങ്ങളിൽ ഒപ്പുവെച്ച് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ. 5 വർഷത്തേക്ക് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിതരണം തുടരാനും സാങ്കേതിക വൈദഗ്ധ്യം പങ്കുവയ്ക്കാനും ധാരണ. നടപടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും നേപ്പാൾ പ്രധാനമന്ത്രിയും തമ്മിലുള്ള കൂടിക്കാഴ്ച. കഴിഞ്ഞ മാസം 11.07 ബില്യൺ ഡോളറിന്റെ എണ്ണ കയറ്റുമതി ചെയ്തതായി ഇറാഖ്. 50 വർഷത്തിനിടെയുണ്ടായ ഏറ്റവും ഉയർന്ന കയറ്റുമതി നിരക്കാണിത്. ഇറാഖിന്റെ വരുമാനത്തിൽ 90% എണ്ണ കയറ്റുമതിയിൽ നിന്നാണ്. രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി ഫ്രാൻസിസ് മാർപ്പാപ്പ മാൾട്ടയിൽ. യൂറോപ്പിലെ താൻ മെഡിറ്ററേനിയൻ കടൽ കടക്കാൻ ശ്രമിക്കുന്ന കുടിയേറ്റക്കാരെ സഹായിക്കാൻ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ മാർപ്പാപ്പ ആവശ്യപ്പെടും. മാർപ്പാപ്പയുടെ മാൾട്ട സന്ദർശനം നീണ്ടുപോയത് കോവിഡ് വ്യാപനത്തെ തുടർന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.